العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد സ്റ്റേജിൽ ഉപരിഷ്ടരായ മഹാന്മാരായ പണ്ഡിതന്മാരെ സയ്യിദന്മാരെ നേതാക്കളെ ബഹുമാനമുള്ള സഹോദരങ്ങളെ പ്രിയപ്പെട്ട നവ വിദ്യാർത്ഥികളെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല എന്തൊന്നാണോ കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ അത് നടക്കും എന്നതിൻ്റെ വ്യക്തമായ ഒരു നിദർശനമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടനം. പല ആളുകളും പലതും ഉണ്ടാക്കുമ്പോൾ ആളുകൾ ചിന്തിക്കും ഇതൊക്കെ എന്തിനാണ് എന്ന്. ഇപ്പോൾ കീശേരി നമ്മളെ ബഹുമാനപ്പെട്ട മാനവർകൾ കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആളുകൾ പറഞ്ഞ് ഇതൊക്കെ എന്താ ഒരു തരം ഭ്രാന്താണല്ലോ, ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യമാണ്. പക്ഷേ മഹാനവരുടെ നിര്യാണാനന്തരം ഇപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ദീനീ ചൈതന്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതുപോലെ അൽഹംദുലില്ലാ ഉസ്താദിൻ്റെ കാർമ്മികത്വത്തിലായി ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഗ്രേസ് വാലിക്കായാലും അതുപോലെ അല്ലൈൻ സുന്നി സെൻറ്ററിനായാലും. പക്ഷേ ഉസ്താദ് വളരെ സജീവമായി വാർദ്ധക്യത്തിൻ്റെ സായന്തനത്തിൽ ആ ക്ഷീണങ്ങളും ആ പരാധീനതകളും ഒക്കെ അവഗണിച്ചുകൊണ്ട് വളരെയധികം അധ്വാനിച്ചുകൊണ്ട് കെട്ടിപ്പടുത്തൊരു സ്ഥാപനമാണിത്. ഇവിടെ അൽഹംദുലില്ലാ കഴിഞ്ഞൊരു വർഷം ഒരു ബിരുദധാരികളായ വിദ്യാർത്ഥികൾക്ക് ഒരു ബിരുദാനന്തര ബിരുദം എന്ന കോഴ്സിലൂടെ അൽഹംദുലില്ലാ ഒരു 10-13 ആളുകൾ പഠനം നടത്തുകയും അവർക്കൊരു വർഷം കൊണ്ട് അനിവാര്യമായ ഒരുപാട് വിജ്ഞാനങ്ങൾ കരഗതമാക്കി അവർ പുറത്തിറങ്ങുകയും ഇന്ന് അൽഹംദുലില്ലാ നല്ല ദർസി രംഗത്ത് അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ആ സദുദ്യമങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സൗഭാഗ്യമുണ്ടായ ഒരാൾ എന്ന നിലയിൽ അൽഹംദുലില്ലാ ഇന്ന് എന്ത് തിരക്കുകളുണ്ടെങ്കിലും എല്ലാം മാറ്റിവെച്ച് ഈ സദുദ്യമത്തിൽ ഭാഗവെക്കാവുക എന്ന ആഗ്രഹപ്രകാരമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ പ്രസംഗിക്കാൻ വേണ്ടിയല്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാ വളരെ സന്തോഷകരമായൊരവസ്ഥയാണ് ഇവിടെ പ്രാഥമികമായി വർഷം ഈ അറബി കോളേജ് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ നമ്മൾ എല്ലാ രംഗത്തും വളരെ പുരോഗമിച്ചിട്ടുണ്ട്, ഒരു രംഗവും ഇന്ന് നമ്മൾ പുരോഗമിക്കുകയില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നതായ ആളുകൾക്ക് നാടിൻ്റെ പരമോന്നത പദവിയായ IAS വരെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭൗതിക രംഗത്തുള്ള നമ്മുടെ പുരോഗതി അതിൻ്റെ പാരമ്പര്യയിലെത്തി എന്നതിന് തെളിവാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷങ്ങളിൽ നമ്മുടെ ബിരുദധാരികളായ ഫൈദിമാരും വാഫിമാരും മുദവിമാരും ഒക്കെ ഒരുപക്ഷെ സിവിൽ സർവീസിലൊക്കെ കയറി IAS IPS IFS ഉന്നത ഡിഗ്രികളൊക്കെ എടുത്ത് നാടിൻ്റെ ചക്രം തിരിക്കേണ്ട അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും. അതൊന്നും പ്രയാസകരമായ കാര്യമല്ല, അതിൻ്റെയൊക്കെ പ്രാഥമിക നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 25 വർഷം മുമ്പ് ദാർഹുത തുടങ്ങിയപ്പോൾ അന്ന് ആളുകൾ ചിന്തിക്കണം, എന്താ എന്തിനാ ഇപ്പം ഇങ്ങനൊരു സ്ഥാപനം. ബഹുമാനപ്പെട്ട ബാബുട്ടിയാജി അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് മതപ്രാസംഗന്മാരെ പറഞ്ഞയച്ച് അവർക്കൊക്കെ പ്രബോധനം നടത്തുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പൊതുവിൽ സ്വന്തക്കാരായ ആളുകൾ തന്നെ ഇങ്ങനെ ഉള്ളു ചിരിക്കേനു, അതൊക്കെ ഇപ്പം നടക്കണ കാര്യമാണോ. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. പല രാഷ്ട്രങ്ങളിലും ആ സ്ഥാപനത്തിലെ കുട്ടികൾ ഉന്നതമായ നിലവാരം പുലർത്തിക്കൊണ്ട് മഹത്തായ ദീനീ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് ജാർഖണ്ഡ് അതുപോലെ ബംഗാളിൻ്റെ ചില ഭാഗങ്ങളിലായിരുന്നു. അൽഹംദുലില്ലാ അവിടെയൊക്കെ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരുടെ മഹത്തായ സേവനങ്ങൾ നമ്മൾക്ക് നേരിൽ കാണാൻ കഴിയണം. അപ്പോൾ നമ്മൾ എന്തൊന്ന് തുടക്കം കുറിച്ചോ എങ്കിൽ അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പുരോഗതികളും. ഒരു കാലത്ത് നമ്മൾക്ക് അപ്രാപ്യമായിരുന്ന ഇംഗ്ലീഷ് ഇന്ന് ഇംഗ്ലീഷ് അറിയുന്നവരാരാന്ന് വെച്ചാൽ പണ്ഡിതന്മാർക്കേന്ന് ഇംഗ്ലീഷ് അറിയൂ. പണ്ഡിതന്മാരിന്ന് ഇംഗ്ലീഷ് പഠിച്ചെങ്കിൽ ഇംഗ്ലീഷ് പഠിയും, മാഷന്മാരൊന്ന് പഠിച്ചപ്പോൾ പഠിയില്ല. അതിനെ തെളിവാണപ്പോൾ അവിടെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് ഒക്കെ ഇംഗ്ലീഷ് എല്ലാത്തിലും ഒരു ഉഷാറായി കാരണം, പക്ഷേ ഇംഗ്ലീഷിൽ വളരെ മോശമായി കാരണം.
എ പ്ലസ് ഒക്കെ ഉണ്ടാവും, എ പ്ലസ് കൊണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മളെ മൊത്തം ഇതിൻ്റെ ഒരുപാട് കാലത്തെ അനുഭവം മുൻവെച്ചുകൊണ്ട് പറയുകയാണ്, ഈ വർഷത്തിൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, ഒരുപാട് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ വരെ ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ആ ബേസിക് അവർക്കൊന്നും അറിയില്ല. എ പ്ലസ്സാ, മൂന്ന് ഫുൾ എ പ്ലസ് ഇട്ട കുട്ടികളുണ്ട്, ഇംഗ്ലീഷ് അറിയില്ല. വിവിധ സ്കൂളിൽ നിന്ന കുട്ടികളാണ്, അവർക്ക് ഇംഗ്ലീഷ് അറിയണമെങ്കിൽ ആര് വേണമെന്നറിഞ്ഞ് മോലിയമാർ തലയിൽ കെട്ടി പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാല് മാസം കൊണ്ട് ഓൽക്ക് മനസ്സിലാവും ആ ഇംഗ്ലീഷൊക്കെ നമുക്ക് തിരുന്ന ഭാഷയാണ്. ഇതാ ഈ കുട്ടികളൊക്കെ അവസ്ഥ പതാ, ഇവരോട് പ്രാഥമികമായ ടെൻസിനെ പറ്റി ചോദിച്ചാൽ പോലും ഓൽക്കറിയില്ല. പക്ഷേ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ഓലിങ്ങനെ വാചാലമാവും, ഒരാറ് മാസം കഴിഞ്ഞാൽ ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ രംഗമൊക്കെ ഇന്ന് നമ്മൾ കൈയടിക്കുന്നു. പക്ഷേ നമ്മൾക്ക് കൈയടക്കാൻ പറ്റാത്ത ഒരു രംഗമുണ്ട്, ആ രംഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വിടവുണ്ട്, ആ വിടവാണ് നമ്മൾ നികത്തേണ്ടത്. ആ വിടവ് നികത്താനുള്ള ഒരു മാധ്യമമായി ഇത് ഭവിക്കട്ടെ എന്നാണ് നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എന്താണ് ആ വിടവ് എന്ന് പറഞ്ഞാൽ, നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ K2AD 71 61 എന്ന വണ്ടി അവിടെ നിന്ന് മാറ്റണം അല്ലേ. അപ്പോൾ ഇവിടെ ആ അഭാവങ്ങളെ നമ്മൾ അൽഹംദുലില്ലാഹ് എല്ലാ നിലയിലും ഉഷാറാണ്. കേരളത്തിനെ കവച്ച് വെക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉറപ്പിച്ച് പറയണം, അല്ലാതെ വെറുതെ ഇങ്ങനെ ഊഹം വെച്ചൊന്നും പറയല്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എനിക്ക് പരിചയമുണ്ട്. രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമേ എന്ത് പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുള്ളൂ എന്ന് എനിക്കറിയുള്ളൂ. ഒന്ന് മിസോറാമാണ്, അവിടെ ഒക്കെ വളരെ പോക്കാണ്. ത്രിപുര, ആ നാഗാലാൻഡ്, ഈ സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ പോയിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയും ചെയ്യാം. യു പിയിലൊക്കെ മതവിദ്യാഭ്യാസം നന്നായിട്ട് നടക്കുന്നുണ്ട്, അതൊരു വസ്തുതയാണ്. പക്ഷേ കേരളം നേടിയ പുരോഗതി അവർക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് ദാറുദൈതര സമ്മേളനത്തിൽ നമ്മുടെ അവിടെ ഒരു മതവിദ്യാഭ്യാസത്തെ പറ്റിയൊരു സിംബോസിയം സെമിനാറൊക്കെ ഉണ്ടായിരുന്നു. ആ സെമിനാറിൽ വെച്ചിട്ട് പല ആളുകളും പലതും സംസാരിച്ചപ്പോൾ കേരളത്തിലെ സമസ്തയുടെ ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിലയിരുത്തിക്കൊണ്ട് 8000 മദ്രസകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലോക പ്രശസ്തനായ സൽമാൻ നദ്‌വി അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ പറഞ്ഞത്, ഞങ്ങൾ യു പിയിലും 2000 മദ്രസകൾ നടത്തുന്നുണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, യു പിയിലെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ 5-6 എന്നിട്ട് അദ്ദേഹം ആ അവിടെ വെച്ച് വളരെ അഭിമാനപൂർവ്വം പറഞ്ഞു, ഞങ്ങളും 2000 മദ്രസകൾ നടത്തുന്നുണ്ടെന്ന്. ഞാൻ അനുഭവസ്ഥനാണ്, ഞാൻ അവിടെ ആ സദസ്സിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നമ്മൾ ഈ രംഗത്തൊക്കെ നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു രംഗത്ത് നമ്മൾക്ക് വളരെ മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട്. അത് എവിടെ നിന്ന് സംഭവിച്ചതാണ് എന്ന് കണ്ടെത്തി അതിന് യുക്തമായ ചികിത്സ നൽകിയില്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു അഗാധമായ ഗർത്തത്തിൽ ആപ്പതിക്കും. അല്ലാഹു കാക്കട്ടെ. വിഷയം അങ്ങനെയാണുള്ളത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ. ഇൽമ് രണ്ടെണ്ണമുണ്ട്, ഒന്ന് നെളിരിയാണ്, മറ്റൊന്ന് അമലിയാണ്. ഇംഗ്ലീഷിൽ അതിന് പറയും പ്രാക്ടിക്കൽ തിയറി എന്ന് പറയും. ഈ തിയറി പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു കുട്ടി MBBS പാസ്സാകണമെങ്കിൽ 3 ആ കുട്ടി തിയറിയാണ് പഠിക്കുന്നത്. ആ തിയറി പഠിച്ചു കഴിഞ്ഞ് 4 അവൻ ലാബിലേക്കൊക്കെ കടക്കണതും ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകുന്നതും. 4-5 മാത്രമാണ് അവൻ പ്രാക്ടിക്കൽ ചെയ്യുന്നത്. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അവന് പഠിക്കാനുള്ളതൊക്കെ തിയറിയാണ്, പ്രാക്ടിക്കൽ അവസാന കാലത്തെ വരുന്നുള്ളൂ. എന്തിനധികം ഒരു പൈലറ്റ് ആണെങ്കിൽ 5 പഠിപ്പാ. ആ 5 പഠിപ്പിന് 3 തിയറിയാ. അന്നേരം പ്ലെയിൻ ഓട്ടാനൊന്നും പറ്റൂല. പിന്നെങ്ങനെ മെല്ലെ 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 ഓട്ടും. അവസാനം 2000 സ്വന്തം പ്ലെയിന് ഓട്ടണം, അപ്പോഴാണ് അവന് പൈലറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. 1-2 2000 അല്ല, സോറി, 2000 അത് സ്വന്തം ചെലവിൽ ഓട്ടും വേണം. അതാണ് പൈലറ്റ് ആകുക, അതാണ് കുറച്ച് ചില്ലറ പണി, നല്ല പണി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പം എന്താന്ന് പറഞ്ഞാൽ തിയറി കൊണ്ട് യാതൊരു കാര്യവുമില്ല. തിയറി പഠിച്ചാൽ ഈ MBBS മൂന്ന് കൊല്ലം തിയറി പഠിച്ച് 4 പ്രാക്ടിക്കലിലേക്ക് കടക്കാതിരുന്നാൽ ഓനിവിടെ കിട്ടുന്ന പണി ഓട്ടോറിക്ഷ ഡ്രൈവറാകല, മെഡിക്കൽ ഷോപ്പിലും കൂടി ഓനിക്ക് കിട്ടൂല. കാരണം മെഡിക്കൽ ഷോപ്പ് പാസ്സാണെങ്കിൽ അതിൻ്റെ ശരിയായ രീതിയിലാണ് BFOMO അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇതൊക്കെ വേണം, ഇതൊന്നുമില്ല ഓന്. ഓനിക്ക് അവസാനം 3 MBBSന് കോഴിക്കോട് കോളേജ് പഠിച്ചക്കൊണ്ട് ഇവിടെ ഇറങ്ങി പോകുന്നു. ഇനി ഓനിക്ക് കിട്ടുന്ന പണി എന്താ വെച്ചാൽ റേഷൻ പീടിയിൽ അരി തൂക്കി കൊടുക്കാനോ അതല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലോ അങ്ങനെ അവിടെയൊക്കെ കിട്ടും. ഏയ് അല്ല,
ഭാഷ പരിജ്ഞാനം ഉണ്ടാവില്ല, കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് കാര്യമില്ല, ഇംഗ്ലീഷിന്റെ നിയമങ്ങൾ അറിയണ്ടേ. അതേ സമയത്ത് രണ്ടു കൊല്ലം കൂടി പ്രാക്ടിക്കൽ പഠിച്ചു കഴിഞ്ഞാലും വമ്പൻ ഡോക്ടറായി മാറി. അത് കുറച്ചൊരു അഞ്ചു കൊല്ലത്തെ വലിയ പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാലോൺ എക്സ്പെർട്ടായി. ഇത് ഭൗതിക രംഗത്ത് മാത്രമുള്ളതല്ല, മത രംഗത്തുള്ള ഒരു പ്രവണതയാണ്. ഇന്നിപ്പോൾ നമ്മളെ നിലവിലുള്ള ഈ സിലബസുകളൊക്കെ, അത് ഫൈസി ജൂനിയർ കോളേജ് ആയാലും വേണ്ടില്ല, വാഫി കോളേജ് ആയാലും വേണ്ടില്ല, ഹുദവി കോളേജ് ആയാലും വേണ്ടില്ല, ഒക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തിയറി മാത്ര. തിയറി പഠിപ്പിക്കണമെങ്കിൽ ഇടയിൽ ബെല്ലടിക്കും, ബാങ്ക് കൊടുക്കും, പള്ളിയിൽ പോവും, വരും, അതെല്ലാം തിയറി. അത് ഓൻ്റെ ഒരു മസ്റ്റാ. അതായത് നമ്മളെ മതവിദ്യാർത്ഥികളുടെ ഒരു മസ്റ്റാണ്, രാവിലെ നീക്കും, സുബൈ നീക്കണം. അത് നീക്കണം എന്നുള്ളതുകൊണ്ട് നീക്കണം, മനസ്സിലായില്ല. അത് അത് തിയറി പഠിച്ചതുകൊണ്ട് ശരിയാവില്ല. തിയറി പഠിച്ച് അതിൻ്റെ പ്രാക്ടിക്കൽ അമലി തരത്തിൽ എൻ്റെ ഹൃദയത്തിൽ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ തെളിവെന്താന്ന് പറഞ്ഞാൽ, നമ്മളെ സാധാരണ മതവിദ്യാർത്ഥികളൊക്കെ ഇപ്പം സാധാരണ എല്ലാ സ്ഥാപനങ്ങളും മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം ലീവാ, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കും. പെരിയിൽ വന്നാൽ പിന്നെ ജമാഅത്തില്ല. അതെന്താ കാരണം? അവന് തിയറിയാണ് പഠിച്ചിരിക്കുന്നത്. തിയറി പഠിച്ച് നിർബന്ധിതനായി ഉസ്താദിൻ്റെ ബെല്ലടിക്കും വടിയടിക്കും പേടിച്ച് പോവുകയാണ്. പെരിയിലെത്തിയപ്പോൾ പണ്ടൊരു കുട്ടിയെന്നെ പറഞ്ഞു, നമ്മളെ ബന്ധപ്പെട്ട കുട്ടിയെന്നെ പറഞ്ഞത്, ഹാ അല്ല സുബൈക്കോക്ക, മനുഷ്യൻ ഈ കണ്ട ദിവസം മുഴുവനും സുബൈക്ക് ജമാഅത്തിന് പോയി, കണ്ട് പെരിയിൽ വന്ന് നോക്കുമ്പോൾ വടി ജമാഅത്ത് തന്നെ എന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് ശരിപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ മനസ്സ് ശരിപ്പെടുന്ന ഒരു ഇൽമ് ആ രീതിയിൽ തന്നെ വളർത്തി കൊണ്ടുപോകുകയാണെങ്കിൽ കൂടുതൽ ഇൽമൊന്നും വേണ്ട. അപ്പം അമലിലൂടെ ഇൽമിലേക്ക് അങ്ങോട്ട് കടന്ന ആൾ ഉഷാറാവും. ഇങ്ങനത്തെ ഒരു സംവിധാനത്തിൻ്റെ അഭാവം ഇന്ന് വല്ലാതെ നിയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കും, ചില ആളുകൾ പറയും, ആ കുട്ടിയെ നാലഞ്ച് കൊല്ലം കിതാബ് ഓതിയിട്ട് ഇപ്പോൾ ഓൻ നടക്കണ കോലം കണ്ടില്ലേ, നാലഞ്ച് കൊല്ലം കിതാബ് ഓതിയിട്ടോ ഇങ്ങനെയല്ലേ നടക്കണുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്തേ പോ നാലഞ്ച് കിലോ നാലഞ്ച് കൊല്ലം പഠിച്ചത്, കുറേ മീതാൻ പഠിച്ചു, അത് പഠിച്ചു, അവന് പഠിച്ചു ചെയ്തേക്കണ്, അതിലിപ്പോൾ ദീനൊന്നും കിട്ടണില്ലല്ലോ. ഓൻ ഇമ്മാത്തറയിൻ്റെ അസലൊക്കെ നന്നായിട്ട് പഠിച്ചേക്കണു, ഏയ് തെർക്കീവൊക്കെ പഠിച്ചേക്കണു, എല്ലാ മസലിയും പഠിച്ചേക്കണു, ഫത്തൽമീലെ ഹൈലിൻ്റെ മസാലി, നിഫാസിൻ്റെ മസാലി, ഇസ്തിഹാദത്തിൻ്റെ മസാലി, മുബ്തദത്വം, മുഴ്തദത്വം, മുന്തമയ്യ ഇതൊക്കെ പഠിച്ചേക്കണു, ഏയ് ജനാബത്തെ എങ്ങനെ കുളിക്കണ്ടെന്നും പഠിച്ചേക്കണു. ഇതുകൊണ്ട് എന്തേ ഓനിക്ക് കിട്ടിയത്? പിന്നെന്താ പഠിക്കണേ? ഇൽമുൽ മാനിയാണ്, ഇൽമുൽ ബദിയാണ്, ഇൽമുൽ ബലാഗയാണ്, മന്ദിക്കാണ്. ഇതുകൊണ്ടൊന്നും അവനിക്ക് അതൊന്നും കർമ്മപദത്തിലല്ല, അതൊക്കെ ഇൽമിൻ്റെ ഓരോ രംഗത്തുള്ളതിൻ്റെ ഫുനൂനുകളാണ്. ഇവനെന്താണ് ലഭിക്കേണ്ട ഒരു ഇൽമ എന്ന് പറഞ്ഞാൽ ആ ഇൽമിൻ്റെ ശോഷണം, അല്ലെങ്കിൽ അതിൻ്റെ ഒട്ടുമില്ലായ്മ ഇന്ന് നമ്മളെ സമൂഹത്തെ വല്ലാതെ അലറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മതവിദ്യാർത്ഥികൾക്ക് രൂപവും ഭാവവും മാറ്റണം എന്ന് പറഞ്ഞാൽ അത് മാറാൻ പലപ്പോഴും കുട്ടികൾ തയ്യാറല്ല. നിങ്ങൾ അതേ സാധനത്തെ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ഒരു തലമറക്കണമെന്നൊരു നിർബന്ധമാക്കുകയാണെങ്കിൽ എല്ലാ മതത്തിലുള്ളൊരു സംഗതിയാണ് തലമറക്കൽ. എല്ലാ മതത്തിലും ക്രിസ്ത്യാനികൾക്കും തലമറക്കണം, യഹൂദികൾക്കും തലമറക്കണം. ബൈത്തുൽ മുഖദ്ദസിൽ പോയാൽക്കറിയാം, യഹൂദികളുടെ ആ പിന്നെ വിലാപ്പ മതിൽ പറഞ്ഞൊരു മതിലുണ്ട്. യഹൂദികൾക്കൊന്നല്ല, പഴയ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ പള്ളിൻ്റെ അവശിഷ്ട. അപ്പോൾ ആ വിലാപ്പ മതിൽ എന്ന് പറഞ്ഞാൽ മതിലിൻ്റെ അവിടേക്ക് കടക്കണമെങ്കിൽ തലമറക്കണം, തലമറക്കാതെ കടക്കാൻ പറ്റില്ല. അമൃതസരസിൽ സുവർണ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, സിഖുകാരുടെ ടെമ്പിളാ. എത്ര ഖുറൈശി ആയാലും വേണ്ടില്ല, തലമറക്കാതെ അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റില്ല. ഏതാളാണെങ്കിൽ കടക്കുമ്പോൾ പറയും തലമറക്കണം. ഞാനൊരുക്ക പോയി എൻ്റെ കൂടെ എം പിമാരൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് രണ്ടാൾക്കാരൊന്നും തല മറിച്ചിട്ടില്ല, മറപ്പിച്ചു, ഇത് കെട്ടാതെ ഉള്ളിൽ പോകാൻ പറ്റും. നമ്മൾ പിന്നെ ആദ്യം തന്നെ തല മറിച്ചതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇത് എല്ലാ മതങ്ങളും, ഈ സിഖുകാരെന്താ ചെയ്യണത്, കുട്ടിക്കാലത്ത് തന്നെ അവരെ പിറപ്പുമുടി ഒരു കെട്ട് കെട്ടുക, സ്കൂളിലൊക്കെ പോയാൽ കാണാം ഒന്നായിട്ട് ഇങ്ങനെ കെട്ട് കെട്ടിയ കുട്ടികൾ പിറപ്പുമുടി ഇങ്ങനെയല്ല. അപ്പോൾ അത് അവരൊരു നിർബന്ധമായി കാണുന്നു. നമ്മളോ, നമ്മളെ മതസ്ഥാപനങ്ങളിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് 27 ദിവസത്തേക്കുള്ള ഒരു യൂണിഫോമും 3 ദിവസത്തേക്കുള്ള വേറൊരു യൂണിഫോമുമാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? കുട്ടികളെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിപ്പിച്ചത് മുഴുവനും തിയറിയാണ്. തിയറി കൊണ്ടൊന്നും ആകാൻ പോണില്ല. ഒരുപാട് തസവുവിൻ്റെ കിതാബുകൾ പഠിക്കുന്നുണ്ട്, പക്ഷെ അതും തിയറിയാണ്. ആ തിയറിയാണ് പഠിക്കുന്നത്, ഓ എഴുതുന്നു, പരീക്ഷയ്ക്ക് എഴുതുന്നു, ജയിക്കുന്നു, ബസ്. അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ വലിയ മാറ്റത്തിലാവണം. അല്ലെങ്കിൽ നമ്മളിവിടെ കാണേണ്ട ഒരു വലിയ വിഷയമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ
ഇപ്പൊ നമ്മളിങ്ങനെ പറയില്ലേ, ഞാൻ പറഞ്ഞല്ലേ നമ്മളെ മേന്മ ഭയങ്കര മുന്നിൽ തന്നെയാണ് നമ്മളുള്ളത്. പക്ഷേ ഇത്തരമൊന്നും മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ. കാശ്മീർ ആയാലും പഞ്ചാബ് ആയാലും ബംഗാളായാലും ആസാം ആയാലും ഏതായാലും നമ്മളുടെ മതവിദ്യാഭ്യാസ രംഗത്തേക്ക് അവരെത്തിയിട്ടില്ല. പക്ഷെ നമ്മളിവിടെ കാണേണ്ട മറ്റൊരു കാര്യം, കുറ്റകൃത്യങ്ങളുടെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളം ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളുടെ ഏറ്റവും മുന്നിലാണ്. ക്രൂരതയുടെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളമാണ് ഏറ്റവും ഇന്ന് മുന്നിൽ നിൽക്കുന്നത്. നമ്മളെ ബോധവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയൊരു കുറവല്ലേ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സ്വന്തം പ്രസവിച്ച മോളെ അല്ലെങ്കിൽ മകനെ ബക്കറ്റിലിട്ടിട്ട് കുത്തിപ്പിടിച്ചിട്ട് മരിക്കുന്നത് വരെ എങ്ങനെ പിടിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് കേരളത്തിലുണ്ടാവുള്ളൂ, വേറെ ലോകത്തിലൊന്നും ഉണ്ടാവില്ല. നമ്മളെ നാട്ടിലാണ് നടന്നത്, നമ്മളെ നാദാവൃത്തപ്പ് നടന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടേ കുട്ടീനെ തല കേക്കാതൂക്കാക്കി പിടിച്ചിട്ട് കുട്ടി മരിക്കണ വരെ പിടിക്കണ കാല് പിടിക്കുക, സ്വന്തം മാതാവാണ്. ഇത്തരമൊരു ക്രൂരത ചെയ്യാൻ ഒരുപക്ഷെ ലോകത്ത് എവിടെ ഒരാളും ഉണ്ടാവില്ല. അത് എവിടെ നടന്നിക്കണമെന്ന് പറഞ്ഞോ? ഓ, ഈ ശുദ്ധമായ എല്ലാവിധ ഔന്നിത്യവും എല്ലാവിധ പുരോഗതിയും പറഞ്ഞ ഈ കേരളത്തിലാണ് നടന്നത്. അപ്പൊ നമ്മളിൽ നിന്ന് എന്തല്ലോ ഇതെന്താ, ഈ സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന വേണ്ടാത്തരങ്ങളുടെ ഓരോ കാര്യങ്ങൾ അത് മെല്ലെ 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 സംക്രമിച്ചുകൊണ്ടിരിക്കും. അത് യുവാക്കളിലുണ്ടാവും, യുവതികളിൽ നിന്നും മെല്ലെ ഉണ്ടാവും. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കി, ലോകത്ത് ഒരു വലിയ ലോകകപ്പ് നടക്കുക. ഞാൻ മിനിഞ്ഞാന്ന് ബംഗാളിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കൂടെ അവിടുത്തെ ഒരു വലിയ കാര്യമായ പണ്ഡിതുണ്ട്. അപ്പോൾ ഒരു മൂലക്കങ്ങനെ കുറച്ച് ആൾക്കാരിങ്ങനെ ടി വി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മൂപ്പരോട് ശുദ്ധം എന്താണെന്ന് ചോദിച്ചു, എന്തോ എവിടെ ഏതോ ഒരു ലോകത്ത് കളി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത്തരം മൂപ്പരെടുത്തോളൂ, അവിടുത്തെ കാര്യമായ ലാലിമ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കളി നടക്കണ ഇന്ന സ്ഥലത്താണ്. അപ്പം ഇയാളെ പൂതി ഇപ്പം എന്താന്ന് പറയാം, കുട്ടികളിപ്പോൾ ഇന്ത്യക്കാരൊക്കെ കളിക്കുകയല്ല, കണ്ടോട്ടെ. ഞാൻ പറഞ്ഞു, ഈ കളി നടക്കുന്നത് റഷ്യയിലാണ്. ഏഷ്യക്കാർക്ക് ഇതിന് യാതൊരു അവകാശവും, ഏഷ്യക്കാർക്ക് ഇന്ത്യക്കാർക്കല്ല, ഇന്ത്യക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഇനി ഒരു 10,000 കൊല്ലം കൂടി കഴിയണം. മനസ്സിലാക്കണം, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഈ ഷൈനിങ് ഇന്ത്യ ഉണ്ടല്ലോ, തിളങ്ങണ ഇന്ത്യ, തിളങ്ങണ ഇന്ത്യക്ക് ലോകകപ്പിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ തന്നെ 100 കൊല്ലം കഴിയാതെ ഇനി എത്തൂല, അത്രയും പിന്നോക്ക. ആ നാട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ മലപ്പുറം ജില്ലയിൽ ശരിക്കു പറഞ്ഞാൽ പഴയ കാലത്ത് ആരോ ജാമൂസുകളുടെ ജില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് ആവർത്തിച്ച് പറയേണ്ടതായിരിക്കുന്നു, മണ്ടന്മാരുടെ ജില്ല എന്ന് പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ ഈ കുഗ്രാമങ്ങളിൽ തെക്കൻ കേരളത്തിൽ ചെന്നാൽ ഇല്ല, കാരണം അവിടെ കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ട്. ഇവിടെ ഈ അർജന്റീനയും ബ്രസീലും കളിച്ചുകൊണ്ട് നമ്മളെ കുഗ്രാമങ്ങൾ മുഴുവൻ ഈ ഫ്ലക്സ് വെച്ച് മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാരാന്ന് പറയാം, നമ്മളെ ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ പണ്ഡിതൻ അങ്ങനെ ഒരു കളി നടക്കണേ അറിയില്ല, കാര്യമായൊരു ഒരു ആളാണ്. അപ്പൊ നമ്മളവിടെയോ എല്ലാവരും അതാണ് തലയിൽ കയറ്റി നടക്കുന്നത്. ഇത് എന്താ മൂല്യ ശോഷണമാണ്. നമ്മളെ പഠിപ്പ് എവിടെ എത്തിയിട്ടില്ല, നമ്മൾ ദീന് മനസ്സിലാക്കി കൊടുത്ത് ഒരുപാട് തകരാറുകൾ പറ്റിയിരിക്കുന്നു. അപ്പൊ ചോദിക്കും, എന്താ കളി ഹറാമോ? മസലല്ല, അത് ഈ മസലയുടെ ചോദ്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ദീനു ഇല്ലാത്തതുകൊണ്ടാണ്. ലഴ്ബും ലഹുവും എന്നാണ് ദുന്യാവിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. ദുന്യാവ് ലഴ്ബ, അത് പല കളി ഉണ്ടാവും, ലോകകപ്പ് കഴിഞ്ഞാൽ ലോക ക്രിക്കറ്റ് ഉണ്ടാവും, ഇങ്ങനെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കും. അത് നമ്മളുടെ ആയി ബന്ധപ്പെട്ടൊരു സംഗതിയല്ല. കളിക്കാമാണെങ്കിൽ നമുക്ക് കളിക്കാം, കളി കാണലാണ് ലോക പോയത്തം. ആ മണ്ടന്മാർ കൂടുതലുള്ള ഈ ജില്ല ഇന്ന് മലപ്പുറം ജില്ലയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൽ പോയാൽ ഈ ഫ്ലക്സ് കാണാൻ കഴിയില്ല, ഒരു സംസ്ഥാനത്തിലും കാണാൻ കഴിയില്ല. ഞാൻ ഇപ്പൊ പോയി വരണേ, ഞാനിപ്പോൾ 3-4 സംസ്ഥാനത്തിൽ ഇവിടെ 5-6 ദിവസം കൂടി ഞാൻ ഇപ്പൊ കറങ്ങി വരികയാണ്. ജാർഖണ്ഡിൽ ഒരു ഫ്ലക്സ് അങ്ങനത്തെ പോയതായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് പറഞ്ഞാൽ, ഇത്രയും വിദ്യാഭ്യാസങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തിനധികം പറഞ്ഞു, ഈ മതവിദ്യാർത്ഥികൾ പോലും ഇതിൽ അഗ്രസ്ഥരാ. ഏയ്, നെയ്മറും ലെസ്സിയും മിക്സിയും അതൊക്കെയാണ് ഇപ്പൊ കുട്ടികളെ തലയിലും കഴിയിക്കണം, അല്ലാതെ നമ്മളെ ഇമാമിങ്ങളൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അർജന്റീന തോറ്റതിന് ആത്മഹത്യ ചെയ്ത നാട് അത് ലോകത്ത് കേരളം മാത്രമേ ഉണ്ടാവും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ വലിയ പുരോഗതി ഇങ്ങനെ പറയും, എല്ലാവരും പുരോഗതി പറയും, അവിടെ അർജന്റീന ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല, അർജന്റീന തോറ്റതിന് ഒരു പോയറ്റക്കാരൻ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു.
അപ്പൊ നമ്മൾ ഈ വിദ്യാഭ്യാസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എവിടെ ഇരിക്കുന്നത്? മദ്യപാനത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ. ഒരു കാലത്തെ കണക്കിൽ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന നാട് ഇവിടെ. പാവം ബംഗാളികളും ജാർഖണ്ഡുകളും ആസാമികളും, അവർക്ക് മതവിദ്യാഭ്യാസം ഇല്ല, അവർക്ക് നേരം വെളുത്ത പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ 50 വർഷം മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്ന അതേ പരിപാടിയാണ്. സുബൈന് മുമ്പ് വയലു പോകുക, വൈകുന്നേരം കയറി വരിക, തിന്നാ കുടിക്കുക, അങ്ങനെയുള്ള അവസ്ഥ. പക്ഷെ അവരടുത്തൊന്നും ഇത്തരം ക്രൈമുകളില്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കി കുറ്റകൃത്യങ്ങൾ, അതോടൊപ്പം തന്നെ അവർ അതിൻ്റെ ഒരു റേഷ്യോ എടുക്കണം. നമ്മളൊരു ഒരു 10 കുറ്റവാളികളെ കണ്ടുകിട്ടിയാൽ അതിന് നമുക്ക് ശരിക്കും കിട്ടേണ്ടത് എത്രയുള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആനുപാതികമായിട്ട് കിട്ടേണ്ടത് 10-ൽ 4 നമുക്ക്. 10-ൽ 4 ഇല്ല, നമ്മൾ 4-ൽ 1. അപ്പൊ 10-ൽ 3 ഇല്ല, 2.5 നമുക്ക് കിട്ടേണ്ടത്. 2.5 നമുക്കും കിട്ടണം, 2.5 ക്രിസ്ത്യാനിക്കും കിട്ടണം, 5 ഹിന്ദുവിനും കിട്ടണം. അങ്ങനെയാണ് അപ്പൊ അതിന്റെ കണക്ക്. പക്ഷെ നിങ്ങൾ നോക്കി, ഏത് കഞ്ചാവ് വേട്ടായാലും വേണ്ടില്ല, ഏയ് എന്ത് പരിപാടി ആയാലും വേണ്ടില്ല, 5-6 ആള് മാപ്പിളാരുണ്ടോ? റഷീദ്, അൻവർ, മറ്റേത്, മർച്ചത്, ആ പുതിയ പുതിയ പേരുകളേക്കാരം. പിന്നെ അതിൻ്റെ ഒപ്പത് കൊടുന്ന ഒരു അണ്ണാശി ഉണ്ടാവും തമിഴ്നാട്ടുകാരൻ, ഏതൊരു മുരുകേശൻ മോനുണ്ടാവും. പിന്നെ ഇവിടെ അത് കൈകാര്യം ചെയ്ത് വേറെ ബാക്കിയൊക്കെ നമ്മളെ കുട്ടികളാണ്. ഈ കുട്ടികളൊക്കെ മതവിദ്യാഭ്യാസി ആകണമെന്നില്ലല്ലോ. നമ്മളെ മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച കുട്ടികളാണിത്, അല്ലെങ്കിൽ 7-ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച കുട്ടികളാ, അതുമല്ലെങ്കിൽ 5-ാം ക്ലാസ് മതി. കുറേ 10-ാം ക്ലാസും 12-ാം ക്ലാസ് ഒന്നും വേണ്ട, നല്ലോണം 5-ാം ക്ലാസ് തന്നെ മതി. വേണ്ടത്ര കാര്യങ്ങൾ 5-ാം ക്ലാസ് വരെയുണ്ട്. വെറും പള്ളിന്റെ ഒരു ചെരുവിൽ 1.5 കൊല്ലം മക്തബിൽ പോയി പഠിച്ച ആ ബംഗാളികളുടെയും ആസാമികളുടെയും എത്രയോ പിന്നിലാണ് നമ്മൾ എന്ന കാര്യം നമ്മളൊന്ന് ആലോചിക്കണം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ പഞ്ചാബികളുടെയും ഈ ആസാമികളുടെയും ബംഗാളികളുടെയും പിന്നെ അവരുടെ ഒരുപാട് വേണ്ടാത്തരങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മളെ മാതിരിയുള്ള ഒന്നുമില്ല അവരടുത്ത്. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ഉയരുന്നുണ്ട്, നമ്മളിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസം നേടാനുള്ള ഒരു ചുളുവിദ്യയായിട്ട് ഇന്നിപ്പോ ഇത് പലരും കണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ മതസ്ഥാപനത്തിൽ ചേർക്കാതിരിക്കുന്നവൻ പോയത്തക്കാരനാ. ആ ഇപ്പത്തെ ഏറ്റവും നല്ല ബുദ്ധി മതസ്ഥാപനത്തിൽ ചേർക്കലാ. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പത്തെ വാഫി ആയാലും ഫൈസി ജൂനിയർ ആയാലും ഉദവി ആയാലും ഉദവി ആയാലും പിന്നെ കുറച്ചുകൂടി ത്യാഗമുണ്ട്, 12 കൊല്ലം വേണം. ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 കൊല്ലം കൊണ്ട് ചുളുവിൽ ചാടി PG ആയി, ഡിഗ്രി ആയി, എല്ലാം ആയി. മനസ്സിലായില്ലേ? ഇംഗ്ലീഷിന്റെ ബേസിക് അറിയാത്ത മഹാമന്തുവാണ് ഈ കയറി വരുന്നത്. എങ്ങനെയൊക്കെ ജസ്റ്റ് തട്ടി മുട്ടിയാണ് ഓൻ 1-ാം ക്ലാസ് അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ പിന്നെ ഓനാണ് മറ്റേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതാ PG കഴിഞ്ഞു ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇനിയിപ്പോൾ ഡിഗ്രി കൊടുക്കണം മറ്റോടത്ത്, ഇതൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് ഇപ്പം മതസ്ഥാപനങ്ങൾ ചേർക്കുന്ന എല്ലാവരും അത്തരം ആ ഒരു മതം കരുതിക്കൊണ്ടല്ല. എൻ്റെ കുട്ടി നിസ്കരിക്കണം, എൻ്റെ കുട്ടി വഴിതെറ്റരുത്, നല്ല ഗവൺമെൻറ് ജോലിയും കിട്ടണം, നല്ല ഉയരണം വളരണം, ഈ ഒരു ചിന്തയാണ് നമുക്കുള്ളത്. അതല്ലാതെ എൻ്റെ കുട്ടി കള്ളു കുടിക്കണമെന്ന് ആരും ഇഷ്ടപ്പെടുന്നു, എൻ്റെ കുട്ടി നല്ലൊരു കള്ളുകുടിയനായിട്ട് വളരട്ടെ എന്ന് ആരും ആഗ്രഹിക്കണില്ല. അതൊക്കെ ശരിയാ, എൻ്റെ കുട്ടി നിസ്കരിക്കാത്തവനായിട്ട് വളരണം, അതും ആരും ആഗ്രഹിക്കണില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ കുട്ടി നിസ്കരിക്കണം, എൻ്റെ കുട്ടി കള്ളുടിക്കരുത്. പിന്നെ മറ്റ് മതബോധങ്ങളുടെ കാര്യത്തെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കണില്ല. ഒരു മനുഷ്യനൊരു മനുഷ്യനാകാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം? ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ഹൃദയ ശുദ്ധീകരണം. ആ ഹൃദയം ശുദ്ധീകരിക്കാതിരുന്നാൽ നമ്മൾ അറിയാതെ ഓരോ വേണ്ടാത്തരങ്ങളിൽ അകപ്പെട്ടു പോകും. കഥ അഫലഹമൻ ദസ്സാഹ, കഥ അഫലഹമൻ സക്കാഹ, വകത് ഹാബമൻ ദസ്സാഹ. ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിലപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കണ MBBSന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, CA പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അതേ അല്ലെങ്കിൽ ഉന്നത ഡിഗ്രി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഉയർന്ന ഉയർന്ന ഡോക്ടർമാരുണ്ടാവും. അവരുടെ ധാർമ്മിക ബോധം നമ്മളുടെ മതപണ്ഡിതന്മാരിൽ പോലും പലപ്പോഴും കാണുന്നില്ല. വലിയ സങ്കടമാണ്, വലിയ ദുഃഖകരമായ ഒരു കാര്യമാണത്. വലിയ ഉയർന്ന ഡോക്ടറാണ് അയാൾ, ഇപ്പം നിങ്ങൾ കണ്ടില്ല ഒന്നും വേണ്ട. ആ ഹാദിയ എന്ന് പറഞ്ഞൊരു കുട്ടി ഇസ്ലാമിലേക്ക് വന്ന് അവിടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു, ഞാൻ തന്നെ കോരി തെറിച്ചു പോയി. കാരണം അവൾ ഖുർആന്റെ ആ അന്തസത്തെയും അതിൻ്റെ ഉത്സാരമൊക്കെ മനസ്സിലാക്കിയിട്ട് അവൾ വിജിമ്പിക്കൊണ്ടുള്ള അവളുടെ ആ പ്രസംഗം. നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? തബാറക്ക സൂറത്ത് ആ സ്ത്രീ പതിവാക്കിയിരിക്കുകയാണ്. തബാറക്ക സൂറത്തിൽ അടങ്ങിയ ആ ഉത്സാരങ്ങൾ, വയക്കബിലുനമായിംസുകുവിനെ ഇല്ല റഹ്മാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഉൾക്കിടിലം തോന്നുകയാണ്. നമ്മളതങ്ങനെ ഒരു അങ്ങനെ ഓടിപ്പോണ്.
അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈമാൻ എന്ന് പറയണ ഇൽമെന്ന് പറയണ ഇൽമു കൊണ്ട് ഈമാൻ ഉണ്ടാവില്ല, തക്വ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഇത് നിമിത്താകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല തിയറി കൊണ്ട് കാര്യം കിട്ടൂല, പ്രാക്ടിക്ക് വേണം. അപ്പൊ ഇന്നിപ്പോ ഈ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് മാത്രം കാര്യമില്ല, ശരിക്കും മനഃശുദ്ധിക്ക് വേണ്ട. ഇപ്പൊ നമ്മളിൽ പല ആളുകൾക്കും കിബിറാണ്, നമുക്കറിയില്ല ഞാനൊരു കിബിറനാണ്. നമ്മൾ പലപ്പോഴും റിയാദ് സമയത്തിൻ്റെ ആളുകളാണ്, ചെറിയത് ചെയ്ത് വലിയത് കാണിക്കുന്ന സ്വഭാവമാണ് നമ്മളിലൊക്കെ ഉള്ളത്. അഥവാ അത് കണ്ടില്ലെങ്കിൽ പേപ്പറുകാരൊക്കെ ചീത്തയായ ചീത്ത, ഒരിക്കൽ സി പി സൈദ് അലിയെ തമാശയായിട്ട് തന്നെ പറഞ്ഞു, ആകെയുള്ള ഇടങ്ങേറ് ഒരു റിലീഫ് നടത്തിയിട്ടുണ്ടാവും, ഒരു ആടും ഉണ്ടാവും, ഒരു ചങ്ങായി ഉണ്ടാവും, അത് ഫോട്ടോ കൊടുക്കാത്ത ഇനി ചീത്ത കേട്ട് മടുത്തക്കൂടി നമ്മൾ തിന്നാം. നോക്കണം, ഒരു എന്തെങ്കിലും ഒരു ചെറിയ റിലീഫാണ് ചെയ്തിട്ടുണ്ട്, ആകെ ആട്ടുമുട്ടിനെ കൊടുത്തക്കൂടും, ഇതപ്പോൾ ഒരു വിഷയം. അല്ലെങ്കിലോ ഒരു 10 കിലോ അരിയൊരു 10 ആക്ക് കൊടുത്തക്കൂടും, അതിനുള്ള നേതാക്കന്മാരൊക്കെ വിളിച്ചു വരുത്തി, ഇത് ആ ആളെയും കാണാം, ഈ ആളെയും കാണാം, കൊടുക്കണമെങ്കിലും കാണാം, വാങ്ങണമെങ്കിലും കാണാം. ഈ സ്വഭാവം ഒന്നും ശരിയായ സ്വഭാവമല്ല. ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവോ ഇതാ ഈ ഇത് ഇങ്ങനെ വാങ്ങാൻ? കൊടുക്കാനല്ലേ ആർക്കും ആഗ്രഹമുള്ളോ? അപ്പൊ ഈ വാങ്ങണ ഈ സഹോദരൻ എന്താ വിചാരി പഠിച്ചവൻ, എൻ്റെ ഒരു അവസ്ഥ ഇത്രയും ജനങ്ങളിടയിൽ ഞാനിപ്പോ ഇങ്ങനെ വാങ്ങേണ്ടി വന്നില്ലേ, എന്താണ് ഇതൊക്കെ, എന്താ ഇതൊക്കെ റിയാവിന്റെ ഭാഗമാണ്, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല. അല്ലോ അതൊക്കെ പറഞ്ഞാൽ പറ്റിയ ലോകമാ കേസൈക്കാരോ, സത്യത്തിൽ ഇതൊക്കെ അതല്ലേ റിയാവിന്റെ ഒരു ഭാഗങ്ങളല്ലേ. നമ്മളൊരാൾക്ക് കൊടുക്കണതിനെ 100 ആൾ അറിയേണ്ട കാര്യം എന്താ ഉള്ളത്? നമ്മൾ സഹായിച്ചാൽ പോരെ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ എന്തെല്ലാം ആരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ നമ്മളുടെ കൽബിൽ വന്ന പുഴുക്കുത്തണതിൻ്റെയൊക്കെ കാരണം? റിയാഹ്, സുംഅത്ത്, കിബിറ്, ഹസദ്, അതുപോലെ ഹസദ്. ഒരാൾക്ക് എത്ര ഉണ്ടായാൽ നമ്മക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ പല ആളുകളുടെ വായിൽ നിന്ന് തന്നെ വരുന്ന എന്താ അറിയാം, ഓനമ്മക്കറിയാം, ഏയ് ഓനെന്താ ഒന്നുമില്ല, ഓൻ പണ്ട് നാട്ടിൽ പാവപ്പെട്ട ആളായിരുന്നു, ഇപ്പൊ അവന് പൈസ കണ്ടേക്കണ്, ഓൻ പള്ളിക്കും മദ്രസക്കൊക്കെ അത്യാവശ്യമൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടുത്തെ നാട്ടിലെ മൊയലാളിക്ക് ഇത് സഹിച്ചുകൂടാ. അതിന് ഓനൊക്കെ അമ്മക്കറിയട, ഓനൊക്കെ നമ്മളെ പെരയില് പുല്ലരിഞ്ഞിന ആളാ, ഓനല്ലേ ഇപ്പൊ ഇതായിക്കണ, എന്താ അസൂയം കിട്ട് തലയിലും കിട്ട് കയറിയിട്ട് പുല്ലരിഞ്ഞോൻ തന്നെയാണ് നാളെ രാജാവാകല്, ചായക്കച്ചവടക്കാരൻ പ്രധാനമന്ത്രിയായ നാടല്ലേ നമ്മളെ നാട്. ഏയ് അപ്പോ ഇതെന്താന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേൾക്കും, ഒരു വലിയൊരാളായി വന്നിട്ടുണ്ട്, വലിയ ബിസിനസ്സുകാരനായിട്ട് വന്നിട്ടുണ്ട്, അപ്പൊ പറയാളെ ഓന്റെ ഇമ്മൊക്കെ ഇവിടെ നമ്മളോടൊക്കെ പണിയെടുത്തിനായിരുന്നു, സംഗതി നമ്മളത് പറയാൻ പാടില്ല. ഏയ് അല്ലെങ്കിൽ ഓന്റെ വാപ്പ ഇവിടെ കാക അങ്ങനെ നടന്നിനാളെ ഒരു പരിചയപ്പെടാൻ വേണ്ടി പറയാ എന്നുള്ളതല്ലാതെ അവരെ തരന്തായിത്തുന്ന രീതിയിൽ ഓനൊക്കെ നമുക്ക് അറിഞ്ഞുകൂടെ ഓൻ അറിയാം. ഇതൊക്കെ സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ഹസദ. ഞാൻ അവിടെ എത്തിയില്ലോ, ഞാൻ ഇപ്പോൾ നാട്ടിലൊരു പയകാലം മുതലാളിയാളോ, ഞാൻ ഇപ്പൊ ഒന്നുമല്ലല്ലോ. ഓ ഇന്നലെ വന്ന ഓനെ ഇപ്പൊ അവിടെ ദുബായ് പോയി കണ്ട് കച്ചവടമൊക്കെ തുടങ്ങി, ഓ അപ്പൊ വലിയ ആളായി, ഓനാണ് ഇപ്പൊ സകല ആദരവ്, ഇതിങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മളങ്ങനല്ലല്ലോ മനസ്സിലാക്കണം പഠിച്ചോനെ. നമ്മളെ സമൂഹത്തിൽപ്പെട്ട ഒരാള് കുറച്ച് പൈസ ഉണ്ടായി, നമ്മക്ക് കിട്ടണ്ടല്ലോ, സമൂഹത്തിന് കിട്ടണില്ലേ? ഇത്ര ഇത്ര പെൺകുട്ടികളെ കെട്ടിക്കാൻ അയാൾ പൈസ കൊടുത്തില്ലേ? ആ പള്ളിക്ക് അയാൾ ഇത്രയും സംഭാവന ചെയ്തില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അയാളെ വക പള്ളി എടുത്തില്ലേ, അല്ലെങ്കിൽ അയാളെ വക ആ പള്ളിക്ക് അയാൾ ഇത്ര കൊടുത്തില്ല, അതിന് നമ്മൾ സന്തോഷിക്കാം. ഓ ഓനിപ്പോ ഒരു പള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ട് ഓനമ്മക്കറിഞ്ഞൂടെ, ഇത് തന്നെ അസൂയയുടെ വാക്കാണ്. ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കൽബ് ശുദ്ധിയാക്കാത്തതുകൊണ്ട്. അപ്പൊ ആ കൽബ് ശുദ്ധിയാക്കാനുള്ള ഒരു വിജ്ഞാനമാണ് സത്യത്തിൽ നമുക്ക് വേണ്ടത്. അതിന് കുറേ കിതാബോധി പഠിക്കല്ല, ഞാൻ പറഞ്ഞില്ലേ ഭൗതികമായി പഠിച്ച ആളുകൾ അവര് ചെയ്യുന്ന അമലനുസരിച്ച് നമ്മൾ എത്തുന്നില്ല പലപ്പോഴും. ഒരു ഡോക്ടർ കുറച്ച് മുമ്പാ, അദ്ദേഹം ആ കുട്ടിൻ്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട്, എന്നോട് പറഞ്ഞു എൻ്റെ കല്യാണത്തിന് വരണമെന്നാണ്. അപ്പൊ ഭാര്യയും ഡോക്ടറാണ്, മൂപ്പനും ഡോക്ടറാണ്, ഞാൻ പറഞ്ഞു ഞാൻ വരണ്ടത്, അങ്ങനെ വന്നു. വന്ന് കല്യാണത്തിൻ്റെ അന്ന് ഞാൻ പറഞ്ഞു നിക്കായനന്ന് വെറുതെ പോകുമ്പോൾ പെരിന്തൽമണ എന്ന സ്ഥലം അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ വീട്ടിലൊന്ന് കയറിക്കൊണ്ടി, ഞാൻ വെറുതെ അത്ര കാര്യമായിട്ട് എടുത്ത് പറഞ്ഞല്ല, ഒരു ദിവസം കണ്ടും കൊണ്ട് രണ്ടാളും കൊണ്ട് ഇങ്ങനെ വരുന്നു, ചായങ്ങളൊക്കെ കൊടുത്ത്. ഈ ഡോക്ടർ തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സുജൂദിലായി മരിച്ചു വീണു. വളരെ ചെറുപ്പക്കാരൻ, വളരെ ചെറുപ്പക്കാരനായ ഡോക്ടർ, തഹജ്ജുദ് മതവിദ്യാഭ്യാസം കൂടുതലില്ല, തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി മരിച്ചത്. അപ്പോൾ കുറച്ച് കാലമായി, ഒരു 10 കൊല്ലം മുമ്പത്തെ കഥയാണ്. അതിൻ്റെ ഭാര്യ ഇപ്പോഴും ഡോക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ നോക്കണങ്ങൾ, മതവിദ്യാഭ്യാസമൊന്നും നേടാത്ത നമ്മക്കെന്നെ അറിയില്ലേ, നമ്മളെ ഇപ്പോൾ ഉസ്താദിനുമായി ബന്ധപ്പെട്ട ഉസ്താദിൻ്റെ കൂടെയുള്ള കുറേ നാടൻ സാധാരണക്കാരായ ആളുകൾ, അവർക്കുള്ള മതബോധം ചിലപ്പോൾ കൂടെയുള്ള പണ്ഡിതന്മാർക്ക് ഉണ്ടാവില്ല. ഇത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഉസ്താദുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് അത്രത്തോളൊന്നും ഇബാദത്തുകളിലൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ വെച്ചൊക്കെ ഉസ്താദുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം ഇന്ന്
ഉയർന്ന പണ്ഡിതന്മാരുടെ അനുഷ്ഠാനത്തെക്കാൾ മികച്ച അനുഷ്ഠാനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറയാം? ഇൽമല്ല, ഇൽമൊരു ചെറിയ സബബ, ഇൽമുണ്ട് കുറെ ആൾ വളരും, ഇൽമ് സബബേ ആവണുള്ളൂ. അതേ സമയത്ത് അതിൻ്റെ ശരിയായ കാരണം മറ്റൊന്ന്, പ്രാക്ടിക്കൽ, അങ്ങനത്തെ മഹാന്മാരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളും ആ ചെറുപ്പ കാലഘട്ടത്തിലേയുള്ള ആ സദാചാര ബോധത്തിലൂടെയുള്ള വളർച്ചയും, അതാണ് ഈ നിമിത്തം. അപ്പം അതിന് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മൾ വളരെ സന്തുഷ്ടർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ നിലയിലും ലോകത്ത് തന്നെ നമുക്ക് സമാനമായ വേറെ ഒരു രാഷ്ട്രം തന്നെ അല്ല, ഇത്രയും വിദ്യാഭ്യാസമുള്ള. അപ്പം ഗൾഫ് നാടിലൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും മലയാളികൾ ഇഷ്ടമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഓതും, റമദാനിൽ പള്ളിയിലിരുന്നു ഓതും. എന്നോട് ഇക്കുറി ഒരു അറബി പറഞ്ഞ പരാതി എന്താ പറയുക, ഈ ഒരു മലയാളിനെ കാട്ടി ഇയാളെന്നോട് ഒരു വർത്തമാനം പറയണം എന്നാണ്. എന്തേന്ന് ചോദിച്ചു, ഈ ചങ്ങായി പള്ളിയിൽ ഭയങ്കര ഒച്ചത്തിൽ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നു, ഒച്ച കുറക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് അയാൾ കേൾക്കണില്ല. അപ്പം ഈ മലയാളികൾക്ക് പൊതുവിലൊരു സ്വഭാവം ഉണ്ടല്ലോ, പള്ളിയിലൊക്കെ ഒച്ചത്തിലല്ലേ ഓതുള്ളൂ, നമ്മളെ നാട്ടിലെ സ്വഭാവമാണ്. അപ്പം എന്നോട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പന്നെ നിർത്താൻ കരുതിയതാണ്, സമയം അറിയാതെ അങ്ങനെ നീണ്ടു പോയതാണ്. ഇൻഷാല്ലാ ഇനി നമസ്കാരത്തിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട തങ്ങളോടത്തും ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും കുട്ടികൾക്കുള്ള ദർസിൻ്റെ ആരംഭങ്ങളൊക്കെ നടക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളീ സദുദ്യമം വിജയിപ്പിക്കട്ടെ. ഇവിടെ നമ്മൾക്കൊക്കെ വളരെ ദുഃഖകരമായൊരു സംഭവമുണ്ട്. നമ്മളെ തങ്ങളും മെയ്ദീനാജൊക്കെ അവിടെ ഉണ്ട്. അൽലൈനിൽ ആണ് ഈ കാണുന്ന കെട്ടിടമൊക്കെ, അൽലൈനാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അൽലൈനാണ് ഗ്രേസ് വാലി, അൽലൈനാണ് ഈ അത്തിപ്പറ്റുള്ള ഫത്വൽ ഫത്താഹും, അൽലൈനാണ്. ഒരു പത്ത് നാൽപ്പത് വർഷക്കാലം അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് ഇന്നീ കാണുന്നതൊക്കെ. പക്ഷേ പൂർവ്വസ്ഥിതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. അതായത് അതിങ്ങനെ റിഡ്യൂസായി. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അൽലൈനിലെ സലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ അബുദാബിയിൽ ഇപ്പോഴും ആ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ലോകത്ത് മുഴുക്കെ മുസ്ലിങ്ങൾ
ഓരോരോ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ യു എ എന്ന് പറഞ്ഞാൽ വെരി ഫ്രീഡം, ഇത്ര ഒരു ഫ്രീഡം ഉള്ള രാജ്യം ഉണ്ടായിരുന്നില്ല. അന്ന് സൗദിയൊക്കെ ഇതിന് പേടി. ഇപ്പം നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിപ്പോയി നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇനിയും നമ്മൾക്ക് സമൂഹത്തിന് സമർപ്പിക്കാൻ നമ്മളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളും എല്ലാവിധ ആശംസകളും ഇത് അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.